ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിത്തീറ്റയിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 80% നമുക്ക് ചിലവാകുന്നത് ഫീഡിനാണ്. ബാക്കിയുള്ള 20% മാത്രമാണ് നമുക്ക് അതർ പർപ്പസിന് വേണ്ടി ചിലവാകുന്നുള്ളൂ. കോഴി കർഷകർക്ക് ഇപ്പോൾ വ്യക്തമായി അറിയാം കോഴിത്തീറ്റയുടെ വില റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത് എന്നുള്ളത്. കാരണം അവർ പറയുന്നത് സോയയ്ക്ക് വളരെയധികം വില കൂടി എന്നുള്ളതാണ്. അപ്പോൾ സോയയ്ക്ക് വില കൂടുന്നതിനനുസരിച്ച് തീറ്റയുടെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സോയ നമുക്ക് ഉൾപ്പെടുത്താണ്ടിരിക്കാൻ പറ്റില്ല. നല്ലൊരു പ്രോട്ടീൻ കണ്ടൻറ്റാണ് സോയ. മിക്ക ആളുകളുടെയും സംശയം നമ്മുടെ ഫാമുകളിലെ കോഴിയൊക്കെ ഈ 40 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും തൂക്കം വയ്ക്കുന്നത്. എന്നോട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യൂലേ അതുകൊണ്ടല്ലേ കോഴി ഇങ്ങനെ വലുതാവുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. കോഴികൾ തൂക്കം വയ്ക്കുന്നത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് മിനറൽസ് വൈറ്റമിൻസ് പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ തൂക്കം വയ്ക്കുന്നത്. ഇത് ചോളമാണ്. ചോളത്തിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ചോളം പൊടിച്ചും പൊടിക്കാതെ നമുക്ക് തന്നെ സ്റ്റാർട്ടറിലൊക്കെ നോക്കിയാൽ ചോളയിൽ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് വീറ്റ് പൊള്ളാടാണ്. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് വീറ്റ് പൊള്ളാടിൽ. ഇത് ലൈംസ്റ്റോൺ മിനറൽസ് ആണ്. ഇത് ഫീഡിൽ എന്തായാലും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻ്റാണ് ഫിഷ് മീൽ. ഇത് ഫിഷ് മീലാണ്. ഇത് സോയാ മീലാണ്. നമ്മൾ സോയാബീനിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാണ്. ഇത് പ്രീമിക്സ്. പ്രീമിക്സിൽ എല്ലാ വൈറ്റമിൻസ് അതുപോലെ നിയാസിനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പ്രീമിക്സ്. കാൽഷ്യം ഫോളിക് ആസിഡ് എല്ലാം ഇതിൽ കണ്ടൻ്റാണ്. അത് മുട്ടക്കോഴികളുടെ തീറ്റയിലും അതുപോലെ തന്നെ ബ്രോയിലർ കോഴികളുടെ തീറ്റയിലും യൂസ് ചെയ്യാം. നമുക്ക് വാങ്ങിക്കുന്ന തീറ്റകളിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 100 കിലോന്. അതുപോലെ സ്റ്റാർട്ടർ ഫിനിഷർ ലെയറിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി, അതുപോലെ തന്നെ ഓയിസ്റ്റർ ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുച്ചിപ്പി, ഗ്രൗണ്ട് നട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക്, മേസ് എന്ന് പറഞ്ഞാൽ ചോളം. ഇത് നമ്മൾ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള ഹോം മെയ്ഡ് മെഷീനാണ് ഫീഡ് ഉണ്ടാക്കാനുള്ളത്. ഇത് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടും. 5 HP സിംഗിൾ ഫേസിന് 55,000, 5 HP 3 ഫേസിന് 60,000 അതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വേറൊരു മോഡലാണ്. ഒരുപാട് മോഡൽ വിപണിയിലുണ്ട്. നമുക്ക് വീട്ടിലെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ മെഷീൻസ് വാങ്ങിക്കാം. ഈ ചാർട്ടിൽ പറയുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്തൊക്കെ യൂസ് ചെയ്യാം മെഷീനിലെന്നാണ് പറയുന്നത്. വീട്ടിൽ ഫീഡ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനി ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എന്തായാലും ഉൾപ്പെടുത്തണം. ഇത് ഗ്രൗണ്ട് നട്ട് കേക്കാണ്. ഇത് നമ്മൾ ഫിനിഷറിന് 100 കിലോന് 2 കിലോ വെച്ചിട്ട് ഇത് എടുക്കുന്നുണ്ട്. പിന്നെ പ്രീമിക്സ് ഞാൻ പറഞ്ഞു എല്ലാറ്റിലും ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വീറ്റ് ഇത് നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചോളമൊക്കെ നമുക്ക് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നതെന്നാണ്. പിന്നെ ലൈംസ്റ്റോണും നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് സോയയാണ്. സോയ ഇവിടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് കൊണ്ടുവന്നൊക്കെയുണ്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ അടുത്ത് കുറച്ച് കോഴികളൊക്കെ ഉള്ളെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ലത് തന്നെയാണ് വീട്ടിലുണ്ടാക്കിയിട്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ, മനസ്സിലായെന്ന് വിചാരിക്കണോ. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഉടനെ വരാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.